രാജ്യത്തെ ഇ വി മേഖല ഇത്രയും വേഗത്തിൽ വളരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് ഇരുചക്ര വാഹന ശ്രേണി. എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിലേക്ക് സ്റ്റാർട്ടപ്പ് കമ്പനികൾ ഇത്രയും കടന്നു വരുന്നത്? പാർട്സുകളുടെ എണ്ണവും സങ്കീർണതയും കണക്കിലെടുക്കുമ്പോൾ പെട്രോളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ നിർമ്മിക്കുന്നത് വളരെ എളുപ്പമുള്ളൊരു പ്രവൃത്തിയാണ് എന്നതാണ് കാരണം. ഈ മേഖലയിലേക്ക് 4 പുതിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കി പ്രവേശിച്ച ഗ്രെറ്റ ഇലക്ട്രിക് ബ്രാൻഡാണ് ഏറ്റവും പുതിയ നിർമ്മാതാക്കൾ. എങ്കിൽ ആ വിശേഷങ്ങളാകട്ടെ ഇന്നത്തെ ദ മോട്ടോർവേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. വാഹനവിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു ബൈക്ക് ആക്സസറി പരിചയപ്പെടാം. ബൈക്കർ റൈഡിംഗ് ഹാൻഡ് ഗ്ലോവ്സ് എല്ലാവർക്കും പരിചയമുള്ള പ്രോഡക്റ്റ് ആണല്ലോ. ഉപയോഗവും ഏവർക്കും അറിവുള്ളതാണ്. കൈകളുടെ സുരക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ്, ദൂരയാത്രകൾ ചെയ്യുമ്പോൾ പ്രയോജനപ്പെടും. വെള്ളം, ഓയിൽ, അഴുക്ക് എന്നിവ അകറ്റും. ദീർഘനാൾ ഈടുനിൽക്കുന്ന ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ശേഷം ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പ്രോഡക്റ്റ് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് വാഹന വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. പെഡൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സൈക്കിളുകൾ, റിക്ഷകൾ, ട്രൈസൈക്കിളുകൾ, ബൈക്കുകൾ എന്നിവ ഇലക്ട്രിക് ആക്കി മാറ്റുന്നതിൽ വൈദഗ്ധ്യമുള്ള രാജ് ഇലക്ട്രോമോട്ടീവിന്റെ ഭാഗമാണ് ഗ്രെറ്റ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജിയിൽ നിന്ന് 2019 ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കായുള്ള അനുമതിയും കമ്പനിക്ക് ലഭിച്ചിരുന്നു. ഹാർപ്പർ, ഹാർപ്പർ ഇസഡെക്സ്, ഈസ്പ, ഗ്ലൈഡ് എന്നിവയാണ് ഗ്രെറ്റ പുറത്തിറക്കിയ 4 സ്കൂട്ടറുകൾ. ഓരോന്നിനും വ്യത്യസ്തമായ ബോഡി സ്റ്റൈലിംഗ് ഉണ്ട്. കൂടാതെ വിവിധ കളർ ഓപ്ഷനുകളും ഇവ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹാർപ്പർ, ഹാർപ്പർ ഇസഡെക്സ് എന്നിവയ്ക്ക് പ്രമുഖ ഫ്രണ്ട് ആപ്രോൺ, ഷാർപ്പായ ബോഡി പാനലുകൾ, സ്ലീക്ക് ടേൺ സിഗ്നലുകൾ എന്നിവയുള്ള ഒരു സ്പോർട്ടി പ്രൊഫൈലാണ് കമ്പനി നൽകിയിരിക്കുന്നത്. ഒരു പ്രധാന വ്യത്യാസം, ഹാർപ്പറിന് ഇരട്ട ഹെഡ്ലാമ്പ് യൂണിറ്റും ഹാർപ്പർ ഇസഡെക്സിന് സിംഗിൾ ഹെഡ്ലാമ്പുമാണ് എന്നതാണ്. എന്നാൽ ഹാൻഡിൽബാർ, കൗൾ, റിയർവ്യൂ മിററുകൾ, സീറ്റ് തുടങ്ങിയ മറ്റ് ഫീച്ചറുകൾ രണ്ട് സ്കൂട്ടറുകളിലും ഏറെക്കുറെ സമാനമാണ്. രണ്ട് സ്കൂട്ടറുകൾ ും ബാക്ക്റെസ്റ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. പെട്രോളിൽ പ്രവർത്തിക്കുന്ന വെസ്പ സ്കൂട്ടറുകളോട് സാമ്യമുള്ള ഒരു റെട്രോ സ്റ്റൈൽ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈവെസ്പ. ക്ലാസിക് ഫ്ലാറ്റ് ഫ്രണ്ട് ആപ്രോൺ, വളഞ്ഞ ബോഡി പാനലുകൾ, റൗണ്ട് ഹെഡ്ലാമ്പ്, റൗണ്ട് റിയർവ്യൂ മിററുകൾ എന്നിവയുമായാണ് ഇത് വരുന്നത്. മുൻവശത്തെ ആപ്രോണിലാണ് ടേൺ ഇൻഡിക്കേറ്ററുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. 4 മോഡലായ ഗ്ലൈഡ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് നോഫ്രിൽ ഇലക്ട്രിക് സ്കൂട്ടറായാണ് വരുന്നത്. മുൻവശത്തെ ആപ്രോണിൽ ഘടിപ്പിച്ച വൃത്താകൃതിയിലുള്ള ഹെഡ്ലാമ്പോട് കൂടിയ യൂണി ബോഡി ശൈലിയിലുള്ള ഡിസൈനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള റിയർവ്യൂ മിററുകൾ, ഫ്ലാറ്റ് ഹാൻഡിൽ ബാർ, കോമ്പാക്ട് ഫ്ലൈ സ്ക്രീൻ, പില്യൺ ബാക്ക്റെസ്റ്റ് എന്നിവയാണ് ഇതിലെ മറ്റ് പ്രധാന സവിശേഷതകൾ. 4 ഗ്രെറ്റ സ്കൂട്ടറുകൾക്കും ദൈനംദിന ഉപയോഗത്തിന് ഉപയോഗപ്രദമായ ഫ്ലാറ്റ് ഫ്ലോർ ബോർഡുകളാണ് ഉള്ളത്. 48 volt അല്ലെങ്കിൽ 60 volt ലിഥിയം അയൺ ബാറ്ററി പായ്ക്കുകളായിരിക്കും സ്കൂട്ടറുകൾക്ക് കരുത്ത് പകരുന്നത്. 4 ബാറ്ററി ഓപ്ഷനുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. V2 ലിഥിയം പ്ലസ് 48 volt, V2 പ്ലസ് ലിഥിയം പ്ലസ് 60 volt, V3 ലിഥിയം പ്ലസ് 48 volt, V3 പ്ലസ് ലിഥിയം പ്ലസ് 60 volt എന്നിങ്ങനെ 4 ബാറ്ററി ഓപ്ഷനുകളാണ് കമ്പനി നൽകുന്നത്. പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഇലക്ട്രിക് മോഡലുകൾക്ക് 70 km മുതൽ 100 km വരെ സഞ്ചരിക്കാനാകും. ഏകദേശം 4 മണിക്കൂറിനുള്ളിൽ 0 മുതൽ 100% വരെ ചാർജ് ആകാൻ സാധിക്കും. 4 ഗ്രെറ്റ സ്കൂട്ടറുകളും ഒരുമിച്ച് 22 കളർ ഓപ്ഷനുകളാണ് അണിനിരത്തുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ATA സിസ്റ്റം, റിവേഴ്സ് മോഡ്, ആന്റി തെഫ്റ്റ് അലാം, കീലെസ് സ്റ്റാർട്ട് എന്നിവയാണ് 4 സ്കൂട്ടറുകളിലും പൊതുവായുള്ള ഫീച്ചറുകൾ. ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ ഹാർപ്പർ, ഹാർപ്പർ ഇസഡെക്സ്, ഈവെസ്പ എന്നിവ ഡ്രം ഡിസ്ക് കോംബോ ബ്രേക്കിംഗിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഗ്ലൈഡിന് രണ്ടറ്റത്തും ഡിസ്ക് ബ്രേക്കുകളുണ്ട്. 4 മോഡലുകളും ശരാശരിക്ക് മുകളിൽ സ്റ്റോറേജ് സ്പേസ് വാഗ്ദാനം ചെയ്യുന്നു. നേപ്പാൾ പോലുള്ള അന്താരാഷ്ട്ര വിപണികളിൽ ഇതിനകം തന്നെ ഗ്രെറ്റ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് നിലവിൽ 2 ഷോറൂമുകളാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ അധികം വൈകാതെ തന്നെ ശൃംഖല വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും കമ്പനിക്കുണ്ട്. ഗ്രെറ്റ യൂറോപ്പിലും പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന കാര്യവും ശ്രദ്ധേയമാണ്. ഇതിനായുള്ള നിയമപരമായ അനുമതി ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബ്രാൻഡ്. അംഗീകാരത്തിന് ശേഷം ഒന്നിലധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ ഗ്രെറ്റ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലഭ്യമാകും. ആഭ്യന്തര വിപണിയിൽ ഗ്രെറ്റ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് 60,000 മുതൽ 92,000 രൂപ വരെയാണ് വില. തുടക്കത്തിൽ തന്നെ മികച്ച പദ്ധതികൾ ആസൂത്രണം ചെയ്ത കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷവുമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി. നമസ്കാരം.